ഫിലമോൺ കുരിയാക്കോസ് 2020 നീറ്റ് എൻട്രൻസ് എക്സാമിനായി ബെർലിനിൽ നിന്നും തയ്യാറെടുത്ത മിടുക്കനായ വിദ്യാർത്ഥി. ഓൾ ഇന്ത്യ 50 റാങ്കും നീറ്റ് എക്സാമിൽ 705 സ്കോറും ഫിലമോൻ നേടിയെടുത്തു. തന്റെ 9 ക്ലാസ് മുതലേ ബെർലിനിലെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമായിരുന്ന വിദ്യാർത്ഥിയാണ് ഫിലമോൺ. എയിംസ് ഡൽഹിയിൽ MBBS പഠനം എന്ന സ്വപ്നമാണ് ഫിലമോനെ ബെർലിനിലേക്ക് എത്താനും ബെർലിനിലെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമാകാനും പ്രേരിപ്പിച്ചത്. തന്റെ സ്വപ്നം സാധ്യമാക്കിയ സന്തോഷത്തിൽ ഫിലമോന് പങ്കുവെക്കാനുള്ള വാക്കുകളിലേക്ക്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫിലമോൺ കുര്യാക്കോസ്. ബാച്ച് 2020 സാപ്സിൽ പഠിക്കുകയും ബെർലിൻ സ്റ്റഡി സെന്റർ പാലാടിയുടെ കോച്ചിങ് ചെയ്യുകയും ചെയ്തതാണ് ഇവിടെ ഇങ്ങനെ എയിംസ് നീറ്റ് 2020 റാങ്ക് വരുവാനും അങ്ങനെ എയിംസ് ഡൽഹിയിൽ എത്തുവാനും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. അത് ഒരു ഒരു നമ്മൾ ചുമ്മാ ചിന്തിക്കുമ്പം നടക്കുന്നൊരു കാര്യമല്ല. ഞാൻ 9th തൊട്ട് അതിന് തുടക്കം തുടങ്ങിയതാണ്. 11th 12th വന്നപ്പം കേരളത്തിൽ നിന്ന് പ്രോപ്പർ അതിനൊരു കോച്ചിങ്ങും അതിൻ്റെ കൂടെ ആ ഒരു പരിശ്രമവും എല്ലാം നമ്മൾ അന്ന് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യുമായിരുന്നു. എയിംസ് ഡൽഹി തന്നെ ആയിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് എത്തിച്ചേർത്തതിന് ദൈവത്തിനും എൻ്റെ പേരൻസിനും ആൻഡ് എ ബിഗ് ടങ് ഓഫ് താങ്ക്സ് ടു ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്റർ പാല ആസ് വെൽ. അവിടുത്തെ ടീച്ചേഴ്സ് ഓരോ കാര്യത്തിനും സഹായിക്കുകയും ബെസ്റ്റ് 11 നോട്ട്സും ഓരോ കോൺസെപ്റ്റ്സ് അതിൻ്റെ ബെസ്റ്റ് രീതിയിൽ ക്ലാരിറ്റിയോടെ പറഞ്ഞു തരികയും ഇൻഡിവിജ്വൽ ഡൗട്ട്സ് എല്ലാം കേട്ടറിയുകയും അതിനോടല്ലാതെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ ഓരോ ഡേ ടു ഡേ ടെസ്റ്റുകൾ അതിൻ്റെ റിസൾട്ടുകൾ എല്ലാം മോണിറ്റർ ചെയ്യുകയും ഞങ്ങളുടെ സെൻറ്റർ ഇൻചാർജസ് അവരെല്ലാം ഞാൻ ഈ ക്ഷണത്തിൽ ഓർക്കുന്നു. 2-3 വർഷം കഴിഞ്ഞൊരു കാര്യമാണ്. എന്നാലും ഒരിക്കലും നമുക്കവരെ മറക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ ഡയറക്ടേഴ്സ്, അവരോടുള്ള എല്ലാം നന്ദി ഞാൻ ഈ ക്ഷണത്തിൽ അറിയിക്കുന്നു. ഞാൻ കേൾക്കുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ മെനക്കെടുമ്പോൾ, നമ്മൾ പ്രയത്നിക്കുമ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായും ഉണ്ടാവും. നിങ്ങൾ എക്സാം നിങ്ങൾ വരുന്ന സമയങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ പറയുന്ന പോലെയും നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്ന പോലെയും ചെയ്യുക. സമയം നല്ലതായിട്ട് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ അത് വേർത്തിട്ടാണ്. നമ്മൾ ആദ്യം വരുമ്പോൾ വിചാരിക്കും AIIMS പഠിത്തം മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ഞാനിവിടെ വന്ന് മനസ്സിലായ ഒരു പഠിത്തം മാത്രം, അക്കാഡമിക് ഡെവലപ്മെൻറ്റ് മാത്രമല്ല, ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ അക്കാഡമിക് സ്കിൽസ് ആണെങ്കിലും നമ്മുടെ സോഷ്യൽ സ്കിൽസ് ആണെങ്കിലും നമ്മുടെ മറ്റേ ഇൻട്രാക്റ്റീവ് സ്കിൽസ് ആണെങ്കിലും എല്ലാം അതിനോടുള്ള ഡെവലപ്മെൻ്റ് ആണ്. അന്നേരം നമ്മൾ ഫെസ്റ്റുകൾ നടത്തുകയും അത് സയൻറ്റിഫിക് ഫെസ്റ്റ് ആകാം, നമ്മുടെ അക്കാഡമിക് ഫെസ്റ്റ് ആകാം, അതിൻ്റെ ഓരോ രീതികളാകാം, ഓരോ സ്പോർട്സ് ഇവൻറ്റ്സ് ആകാം, ടൂർണമെൻറ്റ്സ് ആകാം. അന്നേരം അതെല്ലാം നടത്തുമ്പോൾ നമുക്കൊരു ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് നടക്കുന്നത്. പഠിത്തം മാത്രമല്ല, പഠിത്തത്തിനോടൊപ്പം ഇപ്പം പേഷ്യൻസിനോട് എങ്ങനെ ഡീൽ ചെയ്യണം, അത് അവിടെ അന്നേരം പഠിത്തം മാത്രം പോരാ, അതിന് ഇൻട്രാക്റ്റീവ് സ്കിൽസ് വേണം, സോഷ്യൽ സ്കിൽസ് വേണം, അതെല്ലാം ഒരു ആവശ്യമാണ്. അന്നേരം ഒരു ഓവറോൾ ഹോളിസ്റ്റിക് അപ്രോച്ചാണ് എയിംസുകാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അന്നേരം നമുക്കറിയാം പഠിത്തം മാത്രം കൊണ്ട് നമ്മുടെ ലൈഫ് ഫുൾഫിൽ ആകുന്നില്ല. നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ആ ഹാപ്പിനെസ് ഇപ്പോഴും വരുന്നത് അതിൻ്റെ ഓരോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പഠിത്തത്തിൻ്റെ കൂടെ ഉള്ളപ്പോഴാണ്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് എയിംസിനെ മറ്റേ ഉള്ള കാര്യത്തിൽ നിന്ന് വൃത്തിയച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതെനിക്ക് വളരെ സന്തോഷമുണ്ട് പറയാൻ. ഞാൻ എൻ്റെ ലൈഫിലെ ലാസ്റ്റ് 3 കൊണ്ട് പറയാൻ ഒരു കാര്യം, നമ്മൾ പഠിച്ചതെല്ലാം ഇവിടെ വന്നപ്പം ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് കാര്യമായിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യും. എൻജോയ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് പെയിൻ നമ്മളെല്ലാം കൊടുക്കണം. അത് നമ്മൾ ഇപ്പം പ്രയത്നിച്ചാൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, താങ്ക്സ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.